ഹായ് ഫ്രണ്ട്സ്, ഇതാ ഇതേപോലത്തെ മാറ്റ് ഉപയോഗിച്ച് നമുക്കൊരു പേഴ്സ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ മാറ്റ് ഉടനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കമ്പിളി നൂലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതേപോലെ കമ്പിളി നൂൽ എടുക്കാം. പിന്നെ നമുക്ക് സൂചിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ മാറ്റ് ഇതേപോലെ നിന്ന് കുറച്ച് വീതി കുറച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്കിതേപോലെ കുറച്ച് വീതി ഇങ്ങനെ എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീതി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. ഇതേപോലെ മാറ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതേപോലത്തെ മാറ്റെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ മാറ്റ് കിട്ടും. ആ മാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള കമ്പിളി നൂലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. പേഴ്സോ ബാഗോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത്രയും മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന പേഴ്സിന് ഞാൻ ഇതേ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കമ്പിളി നൂൽ ഉപയോഗിച്ച് നമുക്ക് സൂചി നൂൽ ഉപയോഗിച്ച് നമുക്ക് കോർത്ത് വയ്ക്കാം. ഇതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെട്ടാനായിട്ട് ഇതിങ്ങനെ ചതുരത്തി ചതുരത്തി ഇങ്ങനെ ഹോളുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് വെട്ടിയെടുക്കുക. ഈ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗവും നമുക്ക് വേണ്ടതാണ് കേട്ടോ. ഇത് കളയരുത്, ഇത് നമുക്ക് വേണ്ടതാണ്. ഇത് നമുക്ക് സൂചിയും നൂലും കോർത്തതിന് ശേഷം ഇതിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് കമ്പിളി നൂല് എടുത്തിട്ട് ഞാൻ ഇതിൽ നിന്ന് കോർത്ത് കൊടുക്കുവാണ്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ എടുക്കുക. ഇതിൻ്റെ ഈ വശം ഈ വശം ആണ് അകത്തേക്ക് വരേണ്ടത്, ഇത് പുറത്തേക്ക് വരണം. ഇപ്പോൾ കാണുമ്പോൾ അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് വരേണ്ടതും അകത്തേക്ക് വരേണ്ട ഇതും അറിയാൻ പറ്റും. ഈ ഭാഗം ഉണ്ടല്ലോ, ഇതായിട്ടുള്ളത് അകത്ത് വരണം, ഈ ഭാഗം പുറത്തേക്ക് വരണം കേട്ടോ. എന്നിട്ട് നൂല് ഇവിടെ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഓരോന്ന് എണ്ണി എടുത്താൽ മതി. നമുക്ക് എങ്ങനെ തയ്ക്കണം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ എണ്ണി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരെണ്ണം തയ്ച്ചു. അതിന് ശേഷം ഞാനിത് ഇങ്ങനെ തയ്ക്കുകയാണ്, ക്രോസ് ആയിട്ടാണ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ ഡിസൈൻ തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചു. അതിന് ശേഷം ഇതാ ഇപ്പുറത്തെ തുളയിലേക്ക് ഞാൻ ക്രോസ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഇപ്പുറത്തെ തുളയിലേക്ക് ഞാൻ ഒരെണ്ണം ഇങ്ങനെ വെച്ചു കൊടുത്തു. അതിന് ശേഷം ഇതാ ഇതിപ്പോൾ ഒരെണ്ണത്തേലാണല്ലോ ഞാൻ കുത്തിയത്, ഇത് രണ്ടാമത്തേൽ ഞാൻ ഇങ്ങനെ തയ്ച്ചു. എണ്ണി തയ്ക്കുക. അതിന് ശേഷം ഇത് അതിൻ്റെ മേലിലുള്ള ഇതിലേക്ക് ഞാൻ തയ്ച്ചു കൊടുത്തു. നമുക്ക് വെറുതെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഇത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്തേക്ക് വീണ്ടും നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് നൂലെപ്പോഴും ഒരേ രീതിയിൽ തന്നെ കിടക്കണം കേട്ടോ. കെട്ടിയിടുകയൊന്നും വേണ്ട, നൂല് കെട്ടുകയൊന്നും വേണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനിങ്ങനെ തയ്ച്ചു. ഇങ്ങനെ ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നീളത്തിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് തയ്ച്ചെടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നൂല് ഇങ്ങനെ പാകി കൊടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ പാകി പാകി കൊടുക്കുക. നമുക്കിപ്പോൾ ക്രോസ് ആയിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ നോക്കിക്കോണം. ഇതിപ്പോൾ ഞാൻ 1, 2, 3, 4, 5, 6, 7 എണ്ണം വരെ ഞാൻ തയ്ക്കുകയാണ് കേട്ടോ. 7 എണ്ണം വരെയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഇതാ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7 എണ്ണം മേളിലേക്കും 7 എണ്ണം അങ്ങനെ തയ്ച്ചെടുത്തു. അതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റി 1 എണ്ണം കൂടെ തയ്ച്ചെടുക്കാം. എണ്ണം ഇങ്ങനെ തയ്ച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ഒരെണ്ണം തയ്ച്ചെടുക്കാം. ഏഴാമത്തേക്ക് നമുക്ക് 7 എണ്ണം നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്തു. തയ്ച്ചെടുത്തതിന് ശേഷം ഇത് അതിൽ തന്നെയാണ് നമുക്ക് കുത്തിയെടുക്കേണ്ടത് കേട്ടോ. അതേ തന്നെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് മേളിലേക്ക് 7-ാമത്തെ ഇതിലും ഇപ്പുറത്തു നിന്നും 7-ാമത്തെ ഇതിലേക്ക് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുക. നൂലെപ്പോഴും ഒരേപോലെ തന്നെ വന്ന് വീഴാനായിട്ട് നോക്കണം കേട്ടോ, പിരിയാതെ.
and either pole in a tighter the imbo, our silent namuka, chadrevite, namukuri piece, the gitum, made lake in the arik, numbling in a tighter tamadito. அப்பிரத்தைக்கு இப்பிரத்தைக்கு 7 அண்ணோ அல்லையா 6 அண்ணோ நீங்கள் கிஷ்டோல்லாத்திரை நீலத்திலே இதிப்பா வில்லி சாதிரும் வேண்டும் நீங்கள் வில்லி சாதிரத்திலே நமுக்கு 8 அண்ணோ எடுத்தாலும் நம்மள மேல் இப்படியே 8 அண்ணோ எடுக்க இங்கோட்டு 8 அண்ணோ எடுக்க அங்கே நமுக்கு தைச்செடுக்கான்னு ஆண்டோ அங்கே வேணுங்க அங்கே தைச்செடுக்க இது இப்போ இதான் இது இத்திரையுண்டு இதாண்டு இங்கோட்டு மேலேக்கு 1 2 3 4 5 6 6 ஏழாமத்திலேக்கு நமக்கு இதே போல தைச்செடுக்கான்னு ஆ
ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഞാൻ രണ്ട് സൂചി ഉപയോഗിച്ചാണ് കേട്ടോ തയ്ക്കുന്നത്. രണ്ട് ഇതിപ്പോൾ കണ്ട ചതുരത്തിലായിട്ട് നമുക്ക് കിട്ടി. ഇനി ഞാനിതാ വേറൊരു കളറും കൂടെ ഇട്ട് അടുത്ത കളർ തയ്ച്ചെടുക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇങ്ങനെ ചതുരം ചതുരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വേറൊരു ചതുരവും കൂടെ ഞാൻ തയ്ച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഒരു സൂചിയരും കൂടെ ഞാൻ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിലേക്ക് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇതാ സെയിം തന്നെ അളവിലാണ് ഞാൻ ചതുരത്തിൽ തയ്ക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വേറൊരു കളർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ചതുരത്തിൽ തയ്ച്ചെടുക്കാം. ഇതാ ഇവിടുന്ന് തന്നെ തുടങ്ങണം കേട്ടോ. ഇപ്പൊ ഇത് തീർത്തേക്കുന്ന ഈ ഭാഗത്തു നിന്ന് വേണം നമുക്ക് നൂല് കോർത്തെടുക്കാനായിട്ട്. അത് ഇവിടുന്ന് തന്നെ 1, 2, 3, 4, 5, 6, 7 7 എണ്ണമാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിലേക്കും 7 എണ്ണം ഇങ്ങനെ ചതുരത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടുന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ഒരെണ്ണം തയ്ച്ചെടുക്കാം. അതിൻ്റെ തൊട്ടടുത്തു നിന്ന് തന്നെ വേണം നമുക്ക് തുടങ്ങിയെടുക്കാനായിട്ട് കേട്ടോ. വേറെ ഒന്നും നമ്മൾ മാറ്റം വയ്ക്കരുത്. ഇതാ ഇങ്ങനെ തന്നെ എടുക്കുക. ഈ നൂല് കെട്ടിടാതെ നമ്മൾ അകത്തേക്ക് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ കൈ കൊണ്ട് നമ്മൾ കെട്ടിടാതെ ഇതകത്തേക്ക് ഇങ്ങനെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് കെട്ടായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. ഊരിയൊന്നും പോവില്ല, അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. നമുക്കിപ്പോൾ ഇതിപ്പോൾ അറിയാമല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ നമുക്ക് എണ്ണേണ്ട കാര്യമില്ല, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എണ്ണിയാൽ മതി. ഒരു ചതുരം, ഈ ചതുരം നമുക്ക് വലുതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടിയാൽ മതി. ഈ കട്ടയുടെ ഇതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി, ഈ ചതുരത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. ഇതിനേക്കാളും വലിയ ചതുരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം ഒന്ന് തയ്ച്ചെടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. നൂലെപ്പോഴും ഒരേ രീതിയിൽ തന്നെ വീഴാനായിട്ട് നോക്കണം കേട്ടോ. നൂലൊരിക്കലും മാറിപ്പോകാതെ ഒരേ രീതിയിൽ തന്നെ നേരെ തന്നെ വീഴാനായിട്ട് നോക്കുക. ഇത് ഇതുപോലെ തന്നെ നേരെ തന്നെ വീഴാനായിട്ട് നമ്മൾ നോക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇനി അടുത്ത് നമുക്ക് തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് തയ്ക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ നൂലെടുത്തിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. ഇതിങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതാ ഇതിൻ്റെ അടിയിൽ കൂടെ വേണം നൂലെടുത്തെടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ നൂലൊത്തിരി നമുക്ക് ഇതേപോലെ പുറത്തേക്ക് കാണില്ല കേട്ടോ. ഇത് ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് അടിയിൽ കൂടെ നൂല് വലിച്ചെടുക്കുക. അതായത് ഇതിപ്പോൾ ഈ കളറല്ല, ഇനി വേറെ കളറാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ വേറെ നമുക്ക് ഇതേപോലെ വേറെ സൂചിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നൂല് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ നൂല് കോർക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഈ സെയിം തന്നെ കളറാണ് നൂലാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് എടുത്തിട്ടിട്ട് അതിന് ശേഷം ഇതും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കണം. അതെപ്പോൾ തയ്ച്ചാലും നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇത് ഇത് ഇങ്ങനെ ഈ തയ്ച്ചേക്കുന്നതിൻ്റെ ഇപ്പുറത്തു നിന്ന് തന്നെ വേണം കേട്ടോ തുടങ്ങാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് തയ്ച്ചു. 6 എണ്ണം വീതം വെച്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 6 എണ്ണം വീതം വെച്ച് തയ്ച്ചെടുക്കുക. അല്ലാതെ അതിൽ കൂടുതൽ 7, 8 എണ്ണം കട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കട്ടയുടെ വലിപ്പം കൂട്ടാനായിട്ട് നിങ്ങളതനുസരിച്ച് എടുത്ത് തയ്ക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം ഈ മാറ്റ് മുഴുവൻ ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുകളിലിട്ട് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഈ അവസാനത്തെ ഇത് ഭാഗം വരുമ്പോൾ നമുക്ക് ഈ 2 കട്ട വിടണം കേട്ടോ.
പകുതി വരെ നമുക്ക് തയ്ച്ചാൽ മതി കേട്ടോ. പകുതി വരെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കട്ട രണ്ടെണ്ണം വിട്ടിട്ട് വേണം നമുക്കിത് തയ്ക്കാനായിട്ട്. ഇത് കംപ്ലീറ്റ് നമുക്ക് ക്രോസ് ആയിട്ട് നമുക്ക് തന്നെ ചതുരത്തിൽ തന്നെ കിട്ടണമെന്നില്ല. ഇതാ ഇവിടം വരെയും ഞാൻ തയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഇത്രയും ഇങ്ങനെ വിട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയും വരെ ആയിട്ടേ ഉള്ളൂ. ഇത്രയും ഞാൻ ഇതേപോലെ ഇങ്ങനെ വിട്ട് തയ്ക്കുകയാണ്. കാരണം നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം വേണം. ഒരെണ്ണം കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. സോറി, എത്രയും വരെ തയ്ച്ചിട്ട് ഞാൻ നിർത്തുവാണ് കേട്ടോ. കാരണം നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം വേണം. ഇങ്ങേറ്റത്തേക്ക് വന്ന് തയ്ക്കരുത്. അത് നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് വിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. അല്ല, നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഒരെണ്ണം കൂടെ നീക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചതുരത്തിൽ എടുക്കാൻ പറ്റും. പക്ഷെ ചതുരത്തിൽ എടുക്കണ്ട, ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. രണ്ടെണ്ണം വിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിതിങ്ങനെ വലിയ ചതുരമായിട്ട് നമുക്ക് കിട്ടില്ല. അവസാനത്തെ ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ രണ്ടെണ്ണം ത്തില് നമ്മൾ തീർത്തെടുക്കുക കേട്ടോ. ഇതാ ഇതേപോലെ തന്നെ മേലിലേക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇവിടെ ഇതേപോലെ രണ്ടെണ്ണം ഇടണം. ഇങ്ങനെ വിട്ട് ഈ ലെവലിൽ തന്നെ എല്ലാം തയ്ച്ചിങ്ങനെ എടുക്കുക കേട്ടോ. നമ്മൾ ഇവിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ ചതുരത്തിൽ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ മൊത്തം ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇതാ ഈ മാറ്റ് മുഴുവൻ ഞാൻ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇത് മൊത്തം ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ബാലൻസ് ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിരിക്കുകയാണ്. അതായത് നമുക്കിതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ടാണ് നമുക്ക്. ഇതേപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ട് ഇതാ ഇങ്ങനെ പേഴ്സ് പോലെയാണല്ലോ. അപ്പം ഇങ്ങനെ മടക്കി നമുക്ക് എത്ര നീളം വേണോ അതനുസരിച്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നോക്കിയിട്ട് ഇതേപോലെ ഇതാ ഈ അടയാളം ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഇതിൽ നിന്ന് അടയാളം ചെയ്ത് ഇതേപോലെ മടക്കി ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്തോരം നമുക്ക് എത്ര വേണോ സ്കെയിൽ വെച്ച് നമ്മൾ അളന്നെടുത്തിട്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ ഇതേപോലെ ഈ രീതിയിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ സൈഡിൽ വെക്കാനായിട്ട് ഇതേപോലെ ഇങ്ങനെ സൈഡിൽ വെക്കാനായിട്ട് ഈ ഇവിടെ നിന്നും കട്ട് ചെയ്ത പീസാണ് വീതി. നീളം ഞാൻ അങ്ങനെ എടുത്തപ്പോൾ നീളം ഇതാ ഇത്രയും നീളമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 9.5 സെന്റിമീറ്റർ നീളമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 9.5 സെന്റിമീറ്റർ. അതായത് ഞാൻ ഇതാ ഇങ്ങനെ അളന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇതിപ്പോ എന്തോരം വേണോ അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 9.5 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ എങ്ങനെ അളക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഇത് അവിടുന്ന് തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ യോജിപ്പിക്കണം. ഈ ഭാഗത്ത് യോജിപ്പിക്കണം. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും കൂടെ ആയിട്ടെടുക്കുക. പിന്നെ നമുക്ക് ഫോൾഡ് ചെയ്തിടാനുള്ള ഭാഗവും കൂടെയാണ് ഇത്. അപ്പോൾ ഇത്രയുള്ള ഒരു പീസ്, അതായത് 9.5 സെന്റിമീറ്റർ നീളത്തിലുള്ള പീസ് മുറിച്ചെടുക്കുക. നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വീതിക്കുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 4 സെന്റിമീറ്റർ വീതിയാണ് ഇതിനുള്ളത്. 9.5 സെന്റിമീറ്റർ നീളത്തിലുള്ളതും എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നമുക്ക് ചതുരമായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ രീതിയിൽ തന്നെ ഇതേപോലെ ചതുരത്തിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഈ രണ്ട് കളർ കൊടുത്ത് ഇതേപോലെയാണ് നിറച്ചായിട്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ രണ്ട് കളർ കൊടുക്കുകയോ ഒരു കളർ കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. ഇതേപോലെ തയ്ച്ചെടുക്കുക.
ഇതേപോലെ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ചതുരത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ചതുരത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുക്കുമ്പോൾ ഇതിൻ്റെയും ഈ ഭാഗത്ത് ഈ വീതിയുള്ള ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഇതിൽ തയ്ച്ചെടുക്കുക. വീതി കുറഞ്ഞ വീതി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് രണ്ടെണ്ണം ഇടണം. ഇതേപോലെ തന്നെ രണ്ടെണ്ണം ഇട്ടിട്ട് വേണം നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇതിങ്ങനെ തയ്ച്ചെടുക്കുക. ഇതിൽ നമ്മളിങ്ങനെ അവസാനത്തേൽ നമ്മൾ ഇതാ ഈ ഭാഗത്ത് വരെ തയ്ക്കാവുള്ളൂ, ഇത്രയും വരെ തയ്ച്ചെടുക്കാവുള്ളൂ. ഇങ്ങനെ രണ്ടെണ്ണം ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു തുള വിട്ടതിന് ശേഷം രണ്ടാമത്തെ തുളയെ മാത്രമേ നമ്മൾ ഇതേപോലെ കുത്തിയെടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഇത് ഈ ഭാഗത്തിന് വീതി കുറവായി. ഞാൻ അതിന് മുന്നേ ഉള്ളതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഭാഗത്ത് വീതി കുറവായതുകൊണ്ട് ഈ ഭാഗത്ത് വീതി കുറവായതുകൊണ്ട് നമ്മളിതിങ്ങനെ കുട്ടി തയ്ക്കുമ്പോൾ വിട്ട് പോകാതിരിക്കാനായിട്ട് രണ്ടെണ്ണം രണ്ട് ഒന്ന് ഒരു തുള വിട്ട് രണ്ടാമത്തെ തുളയിലെ നമ്മളിത് എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണല്ലോ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ താഴ്വശത്തും അതുപോലെ തന്നെ വിട്ടെടുക്കണം. ഇതേപോലെ രണ്ടെണ്ണം തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതിന്റെ പുറത്ത് ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ഞാനിതിങ്ങനെ മടക്കി വയ്ക്കാനായിട്ട് നിങ്ങളതുപോലെ മാർക്ക് ചെയ്ത് കെട്ടി വയ്ക്കുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്യാം. ഇതിന്റെ പുറത്തേക്ക് ഇടാനായിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു തുണി എടുത്ത് നമുക്കിതൊന്ന് കവർ ചെയ്ത് തയ്ച്ചു കൊടുക്കണം. ഇതാ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്, അതൊന്ന് കവർ ചെയ്ത് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ മടക്കി വെച്ച് കൈയും കൊണ്ട് നമുക്ക് ഇതേപോലെ ഈ എറമ്പിക്കൂടെ മാത്രം തയ്ക്കുക. ഈ ഇതിങ്ങനെ കാണുന്നിടത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെയൊന്ന് തയ്ച്ച് തയ്ച്ച് കൊടുക്കാം. ഇങ്ങനെ മാത്രം തയ്ച്ചെടുക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ രണ്ട് സൈഡും മടക്കി അകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ തുണി കൈയും കൊണ്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ പോക്കറ്റ് വേണം എന്നുള്ളവർക്ക് ഈ തുണിയേല് ഈ നല്ല വശത്തായിട്ട് പോക്കറ്റ് തയ്ച്ചു കൊടുക്കാം. ഈ വശത്ത് അതായത് നമ്മൾ കാണുന്ന വശത്ത് തന്നെ പോക്കറ്റ് തയ്ച്ചു കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ വെച്ച് തയ്ക്കരുത് കേട്ടോ, ഇങ്ങനെ വെച്ച് തയ്ക്കരുത്. ഇങ്ങനെ വെച്ച് പോക്കറ്റ് വേണ്ടവർക്ക് ഇതേപോലെ പോക്കറ്റ് തയ്ച്ച് കൊടുക്കുക. മെഷീനുള്ളവർക്ക് മെഷീനിൽ ഈ അരികെ തയ്ച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരികെ തയ്ച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇങ്ങനെ തയ്ച്ചെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്താലും മതി. കാരണം നമ്മളിത് ഇതിങ്ങനെ ഇവിടെ ഒന്നും ഇങ്ങനെ ഒന്ന് കാണാത്ത വിധത്തിൽ നമുക്കിത് നല്ല രീതിയിൽ നമുക്കിതിങ്ങനെ തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. പോക്കറ്റ് വേണ്ടവർ പോക്കറ്റ് ഇങ്ങനെ കൈ കൊണ്ട് തയ്ക്കുകയോ അല്ലെങ്കിൽ മെഷീനെ തയ്ച്ച് പിടിപ്പിക്കുകയോ ചെയ്യുക. ഞാനൊരു പോക്കറ്റ് തയ്ച്ചിട്ടുണ്ട്, ഇതേപോലെ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെ ഇതിലും തുണി വെക്കണം എന്നുണ്ടെങ്കിൽ തുണി വെച്ച് തയ്ച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ തുണി വെക്കുന്നില്ല കേട്ടോ, ഇതിൽ ഞാനിങ്ങനെ തുണി വെക്കുന്നില്ല. ഈ രണ്ട് പീസിലും വേണമെന്നുണ്ടെങ്കിൽ തുണി വെച്ച് തയ്ച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ പോക്കറ്റ് തയ്ക്കുന്നവർ ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ ഇത് അകത്തേക്ക് വെക്കുക. ഇതിങ്ങനെ അകത്തേക്ക് വെച്ച് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണോ കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതെല്ലാം അകത്തേക്ക് മടക്കുക. തുണിയെല്ലാം തുമ്പ് കാണാതെ ഇങ്ങനെ അകത്തേക്ക് മടക്കി മടക്കി വെച്ച് നമുക്കിതിങ്ങനെ ചുറ്റിനും തയ്ച്ചെടുക്കാം. കൈ സൂചി ഉപയോഗിച്ച് നമുക്ക് പുറത്ത് തയ്യൽ കാണാത്ത വിധത്തിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ കാണാവുന്ന ഇങ്ങനെ ഇതാ ഈ നമ്മൾ ഈ ഊളന്റെ നൂല് തയ്ച്ചേക്കുന്നുണ്ടല്ലോ അവിടെ നിന്നാണ് തയ്ക്കേണ്ടത് കേട്ടോ. ഇവിടുന്ന് മുതല് ഇങ്ങനെ തയ്ക്കണം. അല്ലാതെ ആ തുള കവർ ചെയ്ത് നമ്മൾ തയ്ക്കരുത് കേട്ടോ, തുണി തയ്ക്കരുത്. അന്നേരം നമ്മൾ അടുത്തത് തയ്ക്കുമ്പോൾ നമുക്ക് തുള കാണാതെ വരും. ഇങ്ങനെ നമ്മൾ മടക്കി ഒന്ന് പിൻ ചെയ്ത് ഒന്ന് സൂചി ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മളിതിങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് മുതൽ നമുക്ക് ഇങ്ങനെ കൈയും കൊണ്ട് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് ഈ എറമ്പിക്കൂടെ മാത്രമേ തയ്ക്കാവുള്ളൂ, അങ്ങോട്ട് കയറി പോകരുത് കേട്ടോ. ഇങ്ങോട്ട് കയറി തയ്ക്കരുത്, ഈ എറമ്പിക്കൂടെ മാത്രം തയ്ച്ചെടുക്കുക. നിങ്ങൾ ഏത് കളറാണോ ഇടുന്നത് ആ സെയിം തന്നെ കളറാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് അങ്ങനെ അധികം കാണില്ലല്ലോ. അതേപോലെ തയ്ച്ചെടുക്കുക ഇങ്ങനെ. ഇതേല് മാത്രമേ കുത്താവുള്ളൂ കേട്ടോ, ഇതേല് മാത്രം കുത്തി തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ കെട്ടിട്ടതിന് ശേഷം നമ്മൾ തയ്ച്ചെടുക്കുക. ഈ പുറത്ത് തയ്യൽ തുമ്പ് കാണരുത്, കാണാത്ത വിധത്തിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ, തുണി തയ്ച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇതേപോലെ നാല് വശവും ഇങ്ങനെ നാല് വശവും ചുറ്റി തയ്ച്ചെടുക്കുക കേട്ടോ.
ഇതിന്റെ ഒരു സൈഡ് ഞാൻ ഇതേപോലെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഞാൻ തയ്ച്ചു. അതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്ക് പ്രസ് ബട്ടൺ പിടിപ്പിക്കണമല്ലോ, ഇതേപോലത്തെ ബട്ടൺസ് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെയൊന്ന് മടക്കി എടുത്ത് ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം മതി കേട്ടോ. ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം ഇത് ഇങ്ങനെയൊന്ന് മടക്കി, അല്ലെങ്കിൽ ഈ സൈഡും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാ തുണിയെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. എല്ലാ സ്ഥലത്തും നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്താലും മതി, തയ്ച്ചെടുക്കണമെന്നില്ല. ഇങ്ങനെ പിൻ ചെയ്തതിന് ശേഷം ആയാലും മതി കേട്ടോ. ഇങ്ങനെ എടുത്ത് നമ്മൾ മടക്കി നമ്മൾ ഇതേപോലെ ഒരു സൈഡ് കണ്ട ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തയ്ച്ചെടുക്കുക. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സൈഡ് തയ്ച്ചത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മളിവിടെ ആണെങ്കിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഒരേപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അത് ഇറങ്ങി കയറി ഒന്നും പോകരുത് കേട്ടോ. നമ്മളിത് ബട്ടൺസ് ഇങ്ങനത്തെ ബട്ടൺസ് ഷോ ബട്ടൺ പിടിപ്പിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ ഷോ ബട്ടണല്ല, ഇങ്ങനത്തെ പ്രസ് ബട്ടൺ പിടിപ്പിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുപോലെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ പിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇത് എത്രയുണ്ടോ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 8 ഇഞ്ചുണ്ട്, അതിൻ്റെ സെൻറ്ററായിട്ട് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് മേളിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടുന്ന് എത്രയുണ്ടോ അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ഭാഗത്തു നിന്ന് എത്രയുണ്ടോ, ഇപ്പോൾ സെൻറ്റർ നമ്മൾ ഇതിൽ ഇതിലും മാർക്ക് ചെയ്യണം, ഇവിടെയും മാർക്ക് ചെയ്യണം, ഇതിലും മാർക്ക് ചെയ്യണം. ഈ താഴെ മേളിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ എത്രയുണ്ടോ അതനുസരിച്ച് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയായിട്ട് ഒരു ഇഞ്ച് മേളിലേക്ക് കയറ്റി, 1 ഇഞ്ച് മേളിലേക്ക് കയറ്റി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് തന്നെ ആയിരിക്കണം ഇവിടെയും, അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. 1 ഇഞ്ച് മേളിലേക്ക് കയറ്റി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പോയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പോയിന്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പോയിന്റ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തും ഒരേപോലെ തന്നെ വേണം പോയിന്റ് വരാനായിട്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഇങ്ങനത്തെ കളവായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചും ഈ കളത്തിൻ്റെ നേരെ രണ്ടാ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മേളിലേക്ക് 1 ഇഞ്ചും കൂടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഇതിൻ്റെ നേരെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം 8 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് അങ്ങോട്ട് 1 ഇഞ്ച് മേളിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് വേണം നമുക്ക് പ്രസ് ബട്ടൺ പിടിപ്പിക്കാൻ, ഇതേപോലത്തെ ഈ ബട്ടൺ പിടിപ്പിക്കാനായിട്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പിടിപ്പിക്കൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ പിടിപ്പിക്കൽ ഇതേപോലെ കിട്ടും. ഈ ഭാഗം ഇത് മേളിലും ഇത് ഇവിടെയും മറ്റേത് ഈ തുണിയിലും വേണം കേട്ടോ. ഈ ലൈനിങ് ഇട്ടേക്കുന്ന തുണിയിൽ വേണം അടുത്തത് പിടിപ്പിക്കാനായിട്ട്. അല്ലാതെ ഇതേ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പാട് വരും. അതുകൊണ്ട് ലൈനിങ് ഇട്ട തുണിയിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് താഴെ ഇതിങ്ങനെ പിടിപ്പിച്ച് ലൈനിങ് ഇട്ട തുണിയിൽ നിങ്ങൾ പിടിപ്പിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് വേറൊരു ഡിസൈനും കൂടെ നമ്മൾ കൊടുത്താൽ മതി. വല്ല പൂവോ എന്തെങ്കിലും നമ്മൾ വേറൊരു ഡിസൈനും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം ഇത് നമുക്ക് മറിഞ്ഞു കിട്ടും. ഈ തുണിയെ തന്നെ ലൈനിങ് ഇട്ട തുണിയെ തന്നെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്താണല്ലോ പിടിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ലൈനിങ് ഇട്ട തുണി നമുക്കൊന്ന് സെറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പുറത്ത് നൂല് കാണാത്ത വിധത്തിൽ നമ്മൾ തയ്ച്ച് ഈ ഇതിലേക്ക് തയ്ച്ച് ഉറപ്പിച്ചാൽ മതി കേട്ടോ. ഈ തുണി അതിനാണ് ഇത്രയും വരെ തയ്ച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇതാകുമ്പോഴത്തേക്കും നമ്മളിത് ഈ തുണിയാകുമ്പോഴത്തേക്കും തുണിയുടെ ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്തെടുത്ത് നമ്മളൊന്ന് കീറി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ ഇരുന്നോളും. മറ്റേതും അതുപോലെ തന്നെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഇത് ഉറപ്പിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ മറ്റേ ഈ സൈസ് ബട്ടൺ പ്രസ് ബട്ടൺ ഇതേപോലത്തെ പ്രസ് ബട്ടൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിനൊക്കെ പിടിപ്പിക്കുന്ന പ്രസ് ബട്ടണാണ് ഉള്ളൂ എങ്കിൽ നമ്മൾ അതേപോലത്തെ 2 എണ്ണം പിടിപ്പിക്കണം. ഇപ്രയായിട്ട് 2 എണ്ണം 2 പ്രസ് ബട്ടൺ ചെറുതായി ബ്ലൗസിനൊക്കെ പിടിപ്പിക്കുന്ന പോലത്തെ ബട്ടൺസ് ആണെങ്കിൽ 2 എണ്ണം പിടിപ്പിക്കുക കേട്ടോ.
ഇതാ ബട്ടൺസ് ഒരെണ്ണത്തിൽ ഇതാ ഈ ഒരെണ്ണം ഞാൻ ഇവിടെ പുറത്തുനിന്ന് പിടിപ്പിച്ചു, ഒരെണ്ണം ഞാൻ അകത്തുനിന്ന് പിടിപ്പിക്കുക. അകത്തുനിന്ന് ഞാൻ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോ നമ്മൾ ഞാനിപ്പോ അകത്തുനിന്ന് പിടിപ്പിച്ചിരിക്കുന്നത് ലൈനിങ്ങേലാണ് കേട്ടോ. ലൈനിങ്ങേൽ ഇതേപോലെ പിടിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ പുറത്തുനിന്ന് ഇങ്ങനെ ഇതേ തന്നെയാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്ത് വേറെ ഒരു ഡിസൈൻ എന്തെങ്കിലും ചെയ്താൽ മതി, ഇത് കാണാതെ ഈ സാധനം കാണാതെ ഇരിക്കാനായിട്ട്. ഇപ്പൊ ലൈനിങ്ങേലാണ് ഞാനിത് പിടിപ്പിച്ചേക്കുന്നത്, ആയതുകൊണ്ട് ഞാനിതൊന്ന് അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പിച്ചു കൊടുക്കണം. ഇത് കാരണം ലൈനിങ്ങിലായതുകൊണ്ട് നമുക്കിതിങ്ങനെ ഉറപ്പിച്ച് ഇവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങെ പിടിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഉറപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് സെന്ററിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിപ്പിച്ചു, ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതിങ്ങനെ അതിനുശേഷം നമ്മൾ ഇത് ചുറ്റിനും നമുക്കിത് ഇത് ബാക്കിയുള്ളത് നമുക്ക് തയ്ച്ചു കൊടുക്കാം.